ആലപ്പുഴ നൂറനാട് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ രണ്ടുപേർ ടോറസ് ലോറി ഇടിച്ച് മരിച്ചു. രാജു മാത്യു, വിക്രമൻ നായർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷ്ണമോഹൻ നൽകും വിവരങ്ങൾ. കൃഷ്ണമോഹൻ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അബ്ജോദ്, പോലീസ് നൽകുന്ന ആദ്യ വിവരം അനുസരിച്ച് ആകെ നാലു പേരാണ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയത്. ഇതിൽ രണ്ടുപേരാണ് മരിച്ചത്, മറ്റു രണ്ടുപേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. എന്തായാലും ഇപ്പോൾ പുലർച്ചെ ഈ ഏതാണ്ട് ഒരു 5 മണിക്ക് ശേഷമാണ് ഈ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. ഇത് നൂറാട് പണയിൽ പാലമുക്ക് ജംഗ്ഷനിൽ വെച്ചാണ് ടോറസ് ലോറി ഈ നടന്നുപോയവർക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് കായംകുളത്തേക്കാണ് കൊണ്ടുപോയത്. എന്തായാലും രാജു മാത്യു 66 വയസ്സ്, അദ്ദേഹം ഇപ്പോൾ മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലുണ്ട്. മറ്റൊരു ഒരാളെ കൊണ്ടുപോയത് അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക്. എല്ലാവരും ഈ പ്രദേശവാസികൾ തന്നെയാണ്. വിക്രമൻ നായരും അല്പസമയം മുമ്പ് മരിച്ചു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മറ്റു രണ്ടുപേർ കൂടി ചികിത്സയിലുണ്ട്. ഇവരെ ഒരാളെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊരാളെ ആലപ്പുഴയിലേക്കും കൊണ്ടിരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ്. ഇവരെ ഈ ടോറസ് ലോറി ഇടിച്ച് തെറിപ്പിച്ച് പോവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ലോറി നിർത്താതെ പോയി എന്നും പോലീസ് പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. എന്തായാലും പ്രദേശവാസികളായ നാലു പേർക്കാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവരെ രണ്ടുപേരുടെ മരണം പോലീസ് സ്ഥിരീകരിക്കുന്നു. മറ്റു രണ്ടുപേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ്. അംജദ്, ശരി. കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിയത്. പ്രഭാത്, ആലപ്പുഴ നൂറനാട് ടോറസ് ലോറികളൊക്കെ അമിത വേഗതയിൽ പോകുന്ന ഒരു വഴിയാണത്. രാവിലെ ഓഫീസിലേക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയും ഒരുപാട് ആളുകൾ പ്രഭാത സവാരിക്കൊക്കെ പോകുന്നവരുണ്ട്, പ്രഭാത സവാരി നടത്തുന്നവരുണ്ട്. അവരൊക്കെ ജാഗ്രത പാലിക്കണം. മുമ്പ് സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പല തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സർക്കാർ തന്നെ നൽകിയിരുന്നു. എന്തായാലും കൃഷ്ണമോഹൻ നൽകിയത് രാവിലെ ഒരു അപകട വാർത്തയുടെ വിവരങ്ങളാണ്.